ജുവലേഴ്സ് ഒന്നും ഒന്നും ഒന്ന് പവേർഡ് ബൈ പോപ്പീസ് ബേബി കെയർ ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ത്യയിലെ ടോപ്പ് 100 ഹാൻസം ഫേസസിൽ 45-ാമത്തെ പൊസിഷനാണ്. ഒരിക്കലും എന്റെ അടുത്ത് ഒരു തരി റൊമാൻസ് വരില്ല. കൊച്ചുകൊള്ളാം ഞാൻ വരുത്തുന്നു. എനിക്ക് രാത്രി എങ്ങനെയായിരുന്നു എന്ന് ഊഹിക്കാൻ പറ്റും. എന്ത് സംഭവിക്കും? അയ്യോ പറയരുത്, പ്രോഗ്രാമില് ഓണാണോ? പിന്നെ അങ്ങനെ 2018 നമ്മൾ അടിച്ച് പൊളിച്ച് വളരെ സന്തോഷത്തോടു കൂടി ന്യൂ ഇയറിന് എല്ലാവരും അവനവൻ്റെതായ ഒരുപാട് സന്തോഷങ്ങൾ. അതുപോലെ പല 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 ചിലർ യാത്ര പോയി, ചിലർ വീട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി, അങ്ങനെ ചിലർ ഐശ്വര്യമായിട്ട് പുതിയ പുതിയ ഓരോ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മളത് ഗംഭീര തുടക്കമായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ആവട്ടെ. ഇനി അല്ലാത്തവർക്ക് ആവും ഉടനെ തന്നെ. എല്ലാം മാറി മറിഞ്ഞോളം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുക പല സിനിമകളും നമ്മുടെ തിയേറ്ററുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി ചിലത് ഭയങ്കര ഹിറ്റാവുന്നു, അങ്ങനെ അങ്ങനെ. അതുപോലെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ നല്ല അഭിപ്രായം നേടിയ ഒരു ചിത്രമായിരുന്നു കുഞ്ചാക്ക ബോബൻ, നൈല ഉഷ നായകൻ നായികമാരായി വന്നത് ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രിക്സ്. അതിൻ്റെ ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം കൂടിച്ചേരുന്നു നായിക എന്ന് പറയുന്നതിലുപരി നമ്മുടെ സ്വന്തം ചാനലിലെ കുട്ടി എന്ന് വേണം നമുക്ക് പറയാൻ. പിന്നെ അത് മാത്രമല്ല, ഒരു സകലകലാ വല്ലഭിയാണ്, ഒരു റേഡിയോ ജോക്കിയാണ്, ഉഗ്രന ഒരു ആങ്കറാണ്, നല്ലൊരു മോഡലാണ്, നല്ലൊരു വീട്ടമ്മയാണ്, എന്തും ഏത് കാര്യത്തിലും കൈവച്ചോ നല്ലൊരു അഭിനേത്രിയാണ്. ഏത് കാര്യത്തിൽ കൈവച്ചോ അത് വളരെ ഭംഗിയായിട്ട് ഒരു അതിൻ്റെ വളരെ പക്വതയോടുകൂടി ഹാൻഡിൽ ചെയ്യുന്ന നല്ല മിടുക്കി കുട്ടി. സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം നിങ്ങളുടെ സ്വന്തം നൈല ഉഷ. ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നൈലയ്ക്ക് തന്നെ സ്വന്തമായിട്ട് മിനിറ്റ് ടു മിനിറ്റിലേക്ക് സ്വാഗതം. അങ്ങനെയല്ലേ നൈലയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, നൈല എങ്ങനെയായിരിക്കും ഒന്ന് ഒന്ന് മൂന്ന് അവതരിപ്പിക്കുന്നതെന്ന്. നൈലയുടെ ചുമ്മാ ചുമ്മാ ഒരു സ്റ്റൈലില് പേരൊന്ന് മാറ്റിയാ മതി ആണോ? ഇറങ്ങി വന്നിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ മറ്റേ ലോക തത്വങ്ങളൊക്കെ പറയും. മീനോ 2018 എന്ന വർഷം തുടങ്ങി, അപ്പോ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്യാനുള്ള പോലെ പുതിയ പുതിയ ഗെയിംസുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഷോയും ഒരു പക്ഷേ ഒരു ഗെയിമിന്റെ ഫോർമാറ്റ്, പക്ഷെ വ്യത്യാസമുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് പ്രൈസ് ഒക്കെ നേടി വളരെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഷോയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഞങ്ങളുടെ ജീവിതം, ഇവിടെ വരുന്നവരുടെ ജീവിതം. നൈല 2018 ആ ഒരു
പതിനെട്ട് എന്നുള്ള ഒരു അക്കം വരുമ്പോ തന്നെ വല്ലാത്തൊരു സന്തോഷം. എനിക്കെന്തോ ഇഷ്ടം ആറ് എട്ട് പത്ത് അതിനു മുമ്പ് മാല എങ്ങനെയുണ്ട്? മാല ഡ്രസ്സിന്റെ ഭാഗമല്ലേ? നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടിരിക്കുന്നു. നൗഷിജയുടെയാണ്. പലരും വിചാരിക്കും ഇത് മാലയാണ്, പക്ഷെ ഇത് ഡ്രസ്സിനോടൊപ്പം തന്നെ തുന്നി പിടിപ്പിക്കുന്ന അവരുടെ കഴിവിനാണ് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട്. പലരും അതുകൊണ്ടാണ് റിമിക്ക് ഡ്രസ്സ് കൊടുക്കാൻ ഇത്ര താല്പര്യം, കാരണം അതിനെ ഭംഗിയായിട്ട് പ്രൊമോട്ട് ചെയ്യും റിമിന്. അത് മാത്രമല്ല, നൈല എന്റെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ് എല്ലാവരെയും വളരെയധികം പൊക്കി പറയുക എന്നുള്ളത്. പക്ഷെ അതൊരു ദുഷിച്ച സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരെ പറ്റി ചീത്ത പറയുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ കുറെ നല്ല കാര്യങ്ങൾ പറയുന്നത് അല്ലേ? നൈല ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നു. ജൂലിയുടെ ആ കരങ്ങൾ തൊട്ടത് കൊണ്ടാണോ അതെയോ ഈ ഒരു ഇത് രഹന ബഷീറിന്റെ ഔട്ട്ഫിറ്റ് ആണ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്കും കൂടി ഇരിക്കട്ടെ. അപ്പൊ രഹന ബഷീർ എനിക്ക് ഉള്ളിൽ ഇപ്പൊ ഞാൻ ഭയങ്കര സന്തോഷം. നൈലയുടെ അല്ല ഇത് ഡ്രസ്സ് അല്ല, ഞാൻ രഹന ബഷീർ എനിക്ക് ഇടാൻ തന്ന ഉൾപ്പാണ് റിമിയുടെ കൂടെ നിൽക്കുകയല്ലേ, അപ്പൊ കുറച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. റിമിയുടെ കൂടെ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ, ചർമ്മം കണ്ടാൽ ഇങ്ങനെ പ്രായം തോന്നാത്ത രീതിയിൽ സന്തൂറാണോ അത്? എന്താണ്, എന്താണ് ആ സോപ്പാണോ? അതെയോ, എനിക്ക് തോന്നുന്നു നമ്മള് രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ നമ്മൾക്ക് 15 വയസ്സിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയി പോയതുകൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ രണ്ട് വെള്ളി പിള്ളേരുടെ അമ്മമാരുള്ള ഒരു പെട്ടെന്ന് പറയും, അവരെ കണ്ടാൽ ചിലപ്പോൾ പ്രായം തോന്നത്തില്ല. അവർ പറയും ഞങ്ങളെ കൊച്ചിലേ കെട്ടിച്ചെന്നേ. അപ്പൊ നമ്മൾ 15 വയസ്സിലാണോ ചേച്ചി? അതെന്ന് വെച്ചാൽ ആർക്കും അവനവന്റെ പ്രായം കൂടുന്നതോ പ്രായം കൂടി എന്ന് പറയുന്നതോ കേൾക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ 30s. ഇപ്പൊ നമ്മള് ബോളിവുഡ് ഒക്കെ എടുത്ത് നോക്കി, നമ്മുടെ പ്രിയങ്ക ചോപ്ര, ദീപിക പദുക്കോൺ, അവരൊക്കെ അവരുടെ 30s ശരിക്കും ലോകം കീഴടക്കി തുടങ്ങിയത്. സോ 30s എല്ലാം ഇപ്പോൾ ഇല്ല, അല്ല നമ്മുടെ ഏകദേശം സെയിം ആയിരിക്കാം. കാരണം എനിക്കറിയാം ഞാനും നമ്മളും എന്താണ് ഈ ഒരു ഒരു സന്തോഷത്തിന്റെയും ഈ ഒരു പ്രസരിപ്പിന്റെയും ഈ ഒരു ഗ്ലാമറിന്റെയും സത്യം പറയാ, നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. ഇപ്പോൾ 2018 മലയാളത്തിൽ റിലീസ് ചെയ്ത ആദ്യ സിനിമയാണ് ദിവാൻജി മൂല ഗ്രാൻഡ് പ്രീ. ഗ്രാൻഡ് പ്രീ എന്നും അതിനെ ഇംഗ്ലീഷുകാർ ഗ്രാൻഡ് പ്രീ എന്നും, മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രാൻഡ് പ്രിക്സ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ എന്തായാലും ഗ്രാൻഡ് പ്രീ എന്ന സിനിമ ഇപ്പോൾ റിലീസായി. ആൻഡ് ഈ സിനിമ ഭയങ്കര ഡിഫറെന്റ് ജോണറിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഒരു ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ്. അപ്പൊ അത് തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരും മെസ്സേജും അത് ഇതൊക്കെ കണ്ടുള്ള ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക്. ഈ ഗ്രാൻഡ് പ്രീ എന്ന് നൈല പറഞ്ഞത് കൊണ്ടാണ് കൂടുതൽ ശ്രദ്ധിച്ചത് എല്ലാവരുടെ മനസ്സിൽ. കാരണം ദിവാൻജി മൂല എന്ന് മാത്രമേ വലുതായിട്ട് എഴുതിയിട്ടുള്ളൂ. ഈ ദിവാൻജി മൂല അത് എല്ലാവരും ഒരു വളരെ ചോദ്യചിഹ്നമായിക്കോട്ടെ. ഏതെങ്കിലും മൂലയാണോ ഉദ്ദേശിക്കുന്നത്? ദിവാൻജി മൂല എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്. അത് നമ്മുടെ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒരു കോളനി കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു കോളനി. റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ദിവാൻജി മൂല. അവിടെ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സ്ഥലം. അതൊരു പഴയ ഒരു വലിയ സ്ഥലമാണ് ദിവാൻജി മൂല, തൃശ്ശൂർകാർക്ക് അറിയാം. അപ്പൊ ആ ദിവാൻജി മൂല ഇപ്പൊ പാലം പണിയൊക്കെ വന്ന് അത് സ്പ്ലിറ്റ് ആയി. അപ്പൊ ഈ കഥ തുടങ്ങുന്നത് ദിവാൻജി മൂലയിൽ അവർക്ക് നമ്മൾക്ക് ഒരുപക്ഷെ അറിയാത്ത ഒരു ക്രേസ് ഉണ്ട്. അവർക്ക് ബൈക്ക് ക്രേസ് ഭയങ്കര ക്രേസ് ഉള്ള ആളുകളാണ്. അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര ബൈക്ക് ക്രേസ്. ഈ ബൈക്ക് ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാശൊന്നും അവർക്ക് കിട്ടില്ല റേസിന് പോയാലും, പക്ഷെ പണം പോട്ടെ പവർ വരട്ടെ, അതാണ് അവരുടെ ഒരു സ്ലോഗൻ. അപ്പൊ വളരെ നന്നായിട്ട് നല്ല അഭിപ്രായത്തിലൂടെ പോകുന്നു. കുഞ്ചാക്കോ ബോബനാണ് അതിന്റെ അകത്തെ നായകൻ. തിരക്ക് കാരണം ആ പടം കുറച്ച് തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ചു. തിരക്ക് ഈ സിനിമയ്ക്കകത്ത് ചാക്കോച്ചൻ ഒരു കളക്ടറുടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു നായകൻ നായിക അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഈ ദിവാൻജി മൂലയിൽ വന്നിരിക്കുന്നത്, അതായത് ഈ സ്ഥലത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ എഫി മോൾ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. എഫി. അപ്പം എഫിയും അങ്ങനെ കുറെ, എന്റെ അച്ഛൻ ഒരു പഴയ റേസറാണ്. എനിക്ക് തോന്നുന്നു സിദ്ദിഖ അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജിതേന്ദ്രൻ എന്ന ക്യാരക്ടർ, അദ്ദേഹം വീൽ ചെയറിലാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, മോശമാക്കിയാലേ ഉള്ളൂ പ്രശ്നം, അത്രയും എല്ലാം കിടിലാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു നമസ്കാരം സിദ്ദിഖിനെ. ഞാൻ കണ്ടൊരു ആർട്ടിസ്റ്റ് അല്ലേ. എന്നാലും നേരത്തെ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ചാക്കോച്ചൻ ഇതിനകത്ത് ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന, കോ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രശാന്ത് IAS ഇല്ലേ, കളക്ടർ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന കാലിക്കറ്റ് കളക്ടർ, പല പല കാര്യങ്ങളും ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്ന ഒരാൾ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു കളക്ടർ ആയിട്ടാണ് ഇതിനകത്ത് ചാക്കോച്ചൻ, അദ്ദേഹത്തിന്റെ ഒരു ചായയുള്ള കളക്ടർ. എന്തായാലും കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. നൈലയുടെ എപ്പോഴും നൈല വളരെ വന്നിട്ട് ഇങ്ങനെ വളരെ നന്നായിട്ട് ഒരു ഒരു ക്ലാസി ആങ്കർ അങ്ങനെയാണ് നൈല എനിക്ക് തോന്നുന്നത്. അതുപോലെ നന്നായിട്ട് സംസാരിക്കുന്നതിൽ വളരെ കുറുക്കിയുള്ള കാര്യങ്ങൾ മാത്രം അത്ര വലിച്ചു നീട്ടാണ്ട് വളരെ ആവശ്യത്തിന് സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു. നൈലയെ കുറിച്ച് ഞാൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്, അതായിരിക്കും എന്റെ രസം തോന്നുന്നത്.
കാരണം ഈ സൗന്ദര്യം കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ പഴയ കവികൾ ആരെങ്കിലും ഉണ്ടായിരുന്ന അപ്പൊ തന്നെ അവരൊരു അപ്പൊ തന്നെ കവിത എഴുതിയാണ്. അങ്ങനെ അവർ എഴുതിയ നൈലയെ പോലത്തെ സുന്ദരികളെ ഓർത്ത് എഴുതിയ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് കേട്ടോ. നൈല കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും മൂള. അടിപൊളി. ഇതാണ് ഒരു 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 ഹോസ്റ്റ് മാത്രമായ പോരാ, അടിപൊളി. അല്ല, ഒരു ഒരു ഹോസ്റ്റിന് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഒരു പാട്ടും കൂടെ ആയതായിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വാക്ക് കിട്ടാത്ത സ്ഥലത്ത് ഒരു പാട്ട് എടുത്തിട്ടാ മതിയല്ലോ. അതാണ് റിമിക്ക് എനിക്ക് ഭയങ്കര പ്ലസ് പോയിന്റ്. പെട്ടെന്ന് എന്നെ കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടാത്ത ഒരു പാട്ട് എന്നല്ല, നൈലയുടെ ചെഞ്ചുണ്ടിൽ അങ്ങനെ വേണേ ആക്കാം അല്ലേ. ഓക്കെ, നൈലയ്ക്ക് അപ്പൊ നൈലയ്ക്ക് കിന്നാരം പറയണ ഒരാളെ കണ്ടില്ലേന്ന് ഞാൻ പാടിയില്ല. അങ്ങനെ കിന്നാരം പറയാൻ വേണ്ടി ഒരു കൊച്ചു പയ്യനെ വിളിക്കുക. കൊച്ചൊന്നുമല്ല, അത്യാവശ്യം വലിയ പയ്യൻ തന്നെയാണ്. പക്ഷെ കണ്ട ഒരു ഭയങ്കര ഹിന്ദിയിലൊക്കെ മറ്റേ ഇപ്പത്തെ പുതിയ പിള്ളേരൊക്കെ വരികയല്ലേ, മറ്റേ ആരാ വരുൺ ധവാൻ കപൂർ സിക്സ് പാക്ക് ആണ് റിമി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജാക്കറ്റ് ഇട്ടോണ്ട് കാണാൻ പറ്റില്ല, പറ്റി ഇവിടെ വന്നാൽ ഊരി തരുമോ, ഊരി കാണാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നൈലയുടെ മാത്രമല്ല ഈ എപ്പിസോഡിലൂടെ എന്റേതായി മാറാൻ പോകുന്ന നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം രാഹുൽ. നിങ്ങളെന്തോ ഒരമ്മ പെറ്റ മക്കളെ പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം ഇത് പക്ഷെ പറയരുത്, പ്രോഗ്രാമില് പറയുന്നുണ്ട്. ഓണാണോ നമ്മള്? അയ്യോ, എന്നാ പിന്നെ ഞാൻ പറയുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, എന്റെ മോഹനാണെന്ന് പറയുന്ന ഒരു ഡയലോഗിൽ ഞാൻ തകർന്നു പോയി. ഞാൻ വെറുതെ പറഞ്ഞ, പക്ഷെ ചില കാര്യങ്ങളെ കണ്ട നമുക്കത് തോന്നും. മാറിക്കാം, മാറിക്കാം. കാരണം എപ്പോഴും എനിക്ക് നടക്കുന്ന ഞാൻ ഒരു ആങ്കറിന് അങ്ങനെയാണ്. റിമിയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കുത്തബ് മിനാർ നിൽക്കുന്ന പോലെ ഉണ്ട്. രാഹുൽ, ഒരു നാണവും വേണ്ട, ഒരു ചമ്മലും വേണ്ട. രാഹുൽ എങ്ങനെയാണോ ഫ്രണ്ട്സിന്റെ അടുത്ത് രാഹുലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ബൈക്ക് ഓടിക്കുമ്പോഴാണോ, അങ്ങനെയാണോ രാഹുലിനെ ദിവാൻജി മുല്ലയിലോട്ട് എത്തിയത്? രാഹുലിന് നിങ്ങൾക്ക് പരിചയമുണ്ട്, ഓർമ്മയുണ്ടോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. മിനിറ്റ് മിനിറ്റ് എന്ന പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് രാഹുലിനെ മറക്കാൻ പറ്റില്ല. രാഹുൽ അങ്ങനെയാണ് ശരിക്കും പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ രാഹുലിന്റെ ഫേസ് ഫെമിലിയർ ആയത്. അതിലൂടെയാണ് ദിവാൻജി മൂല എന്നൊരു ഇത്രയും ഒരു സ്റ്റാർസ് ഉള്ള ഒരു സിനിമയിലോട്ട് രാഹുലിന് ഒരു കാസ്റ്റ് ചെയ്യപ്പെട്ടത് ആ ഒരു പരിപാടിയിലൂടെയാണ്. അതിൽ നൈലയ്ക്ക് വളരെ വലിയൊരു കടുത്ത പങ്കുള്ളതായിട്ട് നമുക്കറിയാം. സത്യത്തിൽ ശരിയാണോ അല്ലയോ? അതെ, ആക്ച്വലി 2016 ആണ് ഞാൻ മിനിറ്റ് ടു മിനിറ്റ് ഫസ്റ്റ് ടൈം എന്ന അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അനിൽ രാധാകൃഷ്ണൻ മേനൻ പോസ്റ്റ് ചെയ്ത ഒരു ചെറിയൊരു പോസ്റ്റർ കണ്ടിട്ടാണ് ഞാൻ അനിലേട്ടിന് ഒരു ഓഡിഷൻ ക്ലിപ്പ് അലോങ് വിത്ത് മൈ പ്രൊഫൈൽ സെൻഡ് ചെയ്തത്. ശരിക്കും ഹിന്ദിക്കാരനാണ്? ഹിന്ദി അല്ല, മലയാളിയാണ്, ബാംഗ്ലൂർ ബേസ്ഡ്. ചെറിയൊരു ബംഗാളിയും കൂടെ. ബംഗാളി അല്ല, പക്ഷെ ഭയങ്കര സ്റ്റൈലായി സംസാരിക്കുന്നത്. ശരിക്കും ഒരു ഹിന്ദി ഹീറോനെ പോലെ തോന്നുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടോ വരുൺ ധവാൻ അങ്ങനെ പോലെ പറഞ്ഞിട്ടുണ്ടോ? അതെ, രാഹുൽ ഷാഹിദ് കപൂറാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. മാത്രല്ല, ഇന്ത്യയിലെ ടോപ്പ് 100 ഹാൻസം ഫേസസില് 45-ാമത്തെ പൊസിഷൻ ആണ് രാഹുലിന്റെ.
നൈല ഇതെല്ലാം പഠിച്ച് രാവും പകലില്ലാണ്ട് ആയ എന്റെ സിനിമയിലെ നായകനല്ലേ. അപ്പൊ പക്ഷെ പോസ്റ്ററിൽ കാണുമ്പോഴോ സിനിമ തുടങ്ങുമ്പോഴോ ഈ രാഹുലാണെന്ന് മനസ്സിലാവില്ല. കാരണം ദിവാഞ്ചി മൂലയിലെ ഒരു കട്ട ലോക്കൽ ഫുൾ മുടിയൊക്കെ വെച്ച് താടിയൊക്കെ വളർത്തി ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ 6 to 8 months ഷേവ് ചെയ്തില്ല, മുടി ട്രിം ചെയ്തില്ല. And actually, 2016, അനിൽ രാധാകൃഷ്ണൻ അദ്ദേഹം വലിയൊരു സംവിധായകനല്ല, എന്നെ ആ ക്യാരക്ടറിലേക്ക് ആക്ട് ചെയ്യാനല്ല ഒരു ബിഹേവിയർ ആക്കിയതാണ്. സോ ഇറ്റ് ബിക്കെയിം വെരി ഈസി ഫോർ മീ. ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടമാണോ? ആദ്യത്തെ സിനിമയാണ്. ഓക്കേ ഓക്കേ ഓക്കേ. നൈല, പിന്നെ നൈലയുടെ ഫസ്റ്റ് മമ്മൂക്ക ആയിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷൻ, അതെനിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കേണ്ടതായിട്ട്. ഫസ്റ്റ് പടം തന്നെ കുഞ്ഞാനന്ദന്റെ കട എന്ന ചിത്രം, മമ്മൂക്കയുടെ കൂടെ വളരെ സീരിയസ് ആയിട്ട് ഒരു, ഞാൻ ആ സിനിമ പോയി കണ്ടയാളാണ്, ഫുൾ വളരെ ഒരു 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 പ്രത്യേക ടൈപ്പ് ഒരു എന്ന് വെച്ചാൽ ഒരു അവാർഡ് ടൈപ്പ് പടമാണ്. എന്നാലും പക്ഷെ എന്നാലും നൈല അതിന്റെ അകത്ത് വളരെ ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നതായിട്ട് പോലും തോന്നാത്ത രീതിയിൽ ഒരു സാരിയൊക്കെ പക്ക ഒരു നാട്ടിൻ പുറത്തെ, അത് നൈലയുടെ ഒരു ജീവിത രീതി പക്ക വേറെയാ. ദുബായിൽ ജീവിച്ച് വളരെ ആഷ്പൂഷ ഒരു സ്റ്റൈലുള്ള ഒരാളല്ലേ നൈല? കുഴപ്പമില്ലാത്ത രീതി. അത് മമ്മൂക്കയാണ് എൻ്റെ. ഇപ്പം ഞാൻ 4, ഇപ്പം ഇത് 5th സിനിമയാണ്. അതിൽ 3 സിനിമകളിലും ഞാൻ മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിച്ചത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക്. ഫയർമാൻ, ഗാങ്സ്റ്റർ, കുഞ്ഞനന്ദന്റെ കട. അപ്പൊ അങ്ങനെ ഈ 3 സിനിമകളിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചു. ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള, പുണ്യാള നഗർബത്തീസിന്റെ ആദ്യത്തെ ഭാഗത്തുണ്ട്, കാരണം അത്രയും ഹിറ്റ് ആയതിനു ശേഷം രണ്ടാമത്തെ ഭാഗം രഞ്ജിത് ശങ്കറിനോട് ചോദിച്ചില്ലേ രണ്ടാമത്തെ ഭാഗത്തിന് എന്താ വിളിക്കാത്തതെന്ന്? ഫോട്ടോ കണ്ടില്ലേ എന്റെ അതിനകത്ത്? എന്റെ തന്നെ ഫോട്ടോ അഭിനയിക്കുന്നുണ്ട്. കാരണം ഇവര് ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇവര് ഭയങ്കര പിശുക്കരായിരുന്നു, കാശൊന്നും തരില്ലായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ഭാഗത്തിന് വിളിച്ചപ്പോഴത്തേക്ക് ഫോട്ടോ വെച്ചാൽ കുറച്ച് കാശ് തന്നാ മതിയല്ലോ, പക്ഷെ അതിനും കാശൊന്നും തന്നിട്ടില്ല. പക്ഷേ നൈലയുടെ ഐശ്വര്യമാണ് അതിനെ പാർട്ട് 2 എത്തിച്ചത്. പാർട്ട് 2 അത്ര ഐശ്വര്യം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്റെ ഫോട്ടോ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ജോയ് താക്കോൽക്കാരന്റെ കഥയായിരുന്നു. അപ്പം അതിനകത്ത് ഭാര്യയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. കഥയ്ക്ക് അനുസരിച്ച് അങ്ങനെ പോയി, അത്രേ ഉള്ളൂ. പക്ഷേ കരിയറിൽ നൈലയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൂവിയാണ് നൈലയുടെ ഇത്രയും ഉള്ളൊരു ഒരു ഇതല്ലേ. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ ഒരു കരിയർ ബെസ്റ്റ് എന്നെല്ലാരും പറയുന്നത് ഇപ്പോഴത്തെ ദിവാഞ്ചി മൂലയാണ്. കാരണം അതും ഒരു തൃശൂർ ബേസ്ഡ് മൂവിയാണ്. ആ സിനിമയിൽ ഉടനീളം ഞാൻ തൃശൂർ സ്ലാങ്ങിലാണ് സംസാരിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് അതാണ് ഇനി കേൾക്കേണ്ടത്. കാരണം നൈല ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സംസാരം കേട്ടില്ല. നിങ്ങൾ തമ്മിൽ നിങ്ങൾ അഭിനയിച്ച ആൾക്കാരല്ലേ, എന്തെങ്കിലും ഒരു രണ്ടു പക്കത്തിൽ ചുളി സംസാരിക്കണേ. എന്താ ട്രെയിലറിലുള്ള തന്നെ പറയാം, പട പടാന്ന് അമ്മട്ട പൊട്ടിക്കൊടയ ബിരിയാണിന്റെ രസം ഒന്നേ. നിങ്ങളുടെ ഈ ബൈക്ക് റേസിന് ഉണ്ടാവില്ല കേട്ടാ, ഗഡികളൊക്കെ കൂടെ തുഗ്ലക്കിനെ പഞ്ഞിക്കിടാതിരുന്ന ഏതോ ഭാഗ്യത്തിനാന്ന് വിചാരിച്ചത്. ഇങ്ങനെ കൈയടിച്ചിട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ, വെറുതെ വായ നോക്കിയിരിക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് പടപടാന്ന് കൈയടിക്കാൻ രീതിയിൽ ഞങ്ങൾ ഒരു ഗെയിം ഇത് ചൂടോടെ അമിട്ട് പൊട്ടണ ഒരു ഗെയിമിന് ഇവിടെ രണ്ടാൾക്കാരല്ല 3 പേരോട് ഒളിപ്പിച്ചിട്ട് ഞങ്ങൾ തുടങ്ങാം. ഒരു ജാതി ഗെയിം ആയിരിക്കും ഇത്. ഇത് ഞാൻ തകർക്കും. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം നിങ്ങൾക്ക് വേണ്ടി എനിക്കും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഇവിടെ കുറേ പ്രോപ്പർട്ടീസ് ഞങ്ങൾ നേരത്താൻ പോവുക. കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ കുറേ പ്രോപ്പർട്ടീസ് നേരത്തും. ഇതിൻ്റെ അകത്ത് എനിക്കും നൈലയ്ക്കും വരുന്ന ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ആയിരിക്കും നമ്മുടെ മറ്റൊരു പ്രോപ്പർട്ടി. രാഹുലിനെ വെച്ച് ഇവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടിയും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് ഈ മത്സരത്തിൽ നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം കുറേ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്. പാവക്കുട്ടിയുണ്ട്, ഐസ്ക്രീം ഉണ്ട്, റോസപ്പൂ ഉണ്ട്, 12 പ്രോപ്പർട്ടീസ്. അതായത് ഊഞ്ഞാലുണ്ട്, ബെഞ്ചുണ്ട്, ഐസ്ക്രീം അടക്കം, ചായക്കപ്പടക്കം, മുന്തിരി ആപ്പിൾ അടക്കം, പഴം അടക്കം, അങ്ങനെ ഒരുപാട് പാലടക്കം വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇവിടെ ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിൽ മൊബൈൽ ഫോണും ഒരു എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ കുറച്ച് സമയം പാട്ടിന്റെ വരികളിലൂടെ ഈ 12 പ്രോപ്പർട്ടീസും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ നമുക്ക്? അതായത് ഇവർക്ക് എന്ന് വെച്ചാൽ ഞാനും നൈലയും. യു ആർ ഓൾസോ എ പ്രോപ്പർട്ടി. അതായത് നമ്മൾ നമ്മുടെ ഒരു കോമൺ പ്രോപ്പർട്ടിയാണ് രാഹുൽ. നമ്മൾ രാഹുലിനെ വെച്ചും ഈ പ്രോപ്പർട്ടീസ് വെച്ചും ഞാനും റിമിയിലും ആരാണ് ഭംഗിയായിട്ട് പ്രോപ്പർട്ടീസും രാഹുലിനെയും. ഇവിടെ രാഹുലിനോട് പറയുന്നത് നൈലയോട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഇവിടെ ആവശ്യമില്ല. ദിവാഞ്ചി മൂലയാണ് ഒന്നും അല്ല, മിനിറ്റ് ആണോ എന്നുള്ള പക്ക ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു എന്ന് വിചാരിക്കുക. ആ ഡയറക്ടറോടും പ്രൊഡ്യൂസറിനോടും നീതി പുലർത്തുക. ഒന്നും 1-3 നീതി പുലർത്തുക. ഓക്കെ,
പക്ഷപാതം എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഓക്കേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫസ്റ്റ് ചെയ്യട്ടെ, കാരണം റിമിക്ക് അത് കണ്ടു പഠിക്കാം. എനിക്ക് ഫസ്റ്റ് അടിക്കാൻ പോകുന്ന ഞാനല്ലേ, അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാം. അതായിക്കോട്ടെ, അത് റിമി ആണല്ലോ ജഡ്ജ്. കുഴപ്പമില്ല, ജഡ്ജ് ആരാ ഇതിന്റെ? ജഡ്ജ് ഇവര്. സോ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് നൈല ഉഷ. എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ റെഡ് ഷോൾ അടക്കം നൈല ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടി ആണ്. ഓക്കെ, മത്സരം തുടങ്ങാൻ പോവുകയാണ്. 1 2 3 സ്റ്റാർട്ട്. മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. നാടകോ? എനിക്കറിയാം, ഞാൻ ഈ മത്സരിക്കേണ്ട പോലും കാര്യമില്ല. നിങ്ങള് നിങ്ങളെ വിൻ ചെയ്തിരിക്കുന്നു, കാരണം നിങ്ങൾ വിൻ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്സരിച്ച് ജയിക്കാനാണ്, എനിക്ക് റിമി ജയിക്കണം. കാരണം രാഹുലിന്റെ കൂടെ എനിക്ക് റൊമാൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും റിമിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്റെ അടുത്ത് ഒരു തരി റൊമാൻസ് വരില്ല, കൊച്ചുകൊള്ളം ഞാൻ വരുത്തുന്ന. മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം.
ഇനി ഇവിടെ വരൂ, റിമി ടോമി ഇവിടെ വരൂ, ഇവിടെ വരൂ. അമ്മ ഞാൻ വരൂ വരൂ വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ കുട്ടിയെ ആദ്യം ഒരു പ്രാന്തിയായിട്ട്, പിന്നെ ആ രാഹുലിന്റെ കരസ്പർശം ഏറ്റപ്പോൾ അങ്ങനെ റൊമാൻസ് ആയിട്ട്, എന്തായിരുന്നു ഉദ്ദേശം? ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. ഞാൻ ഇരിക്കട്ടെ. ലൈവ് വയർ റിമി ടോമി. ഏ ഐ തിങ്ക് ഫസ്റ്റ് പ്രൈസ് ഡെഫിനറ്റ്ലി ഗോസ് ടു റിമി. റിമി പ്രോപ്പർട്ടീസും അല്ലല്ല, ഞാൻ പറയട്ടെ. ഇരുന്ന് പറയും, ഇരുന്ന് സംസാരിക്കും, ഇനി ഇരുന്ന് സംസാരിക്കും. എടുക്കും ഹലോ ഒന്നൊന്നും. ബട്ട് രാഹുൽ രണ്ടുപേരും നല്ലോണം സപ്പോർട്ട് ചെയ്ത അല്ലേ? അല്ല, എല്ലാവർക്കും അറിയാം ഇതിൽ നീറ്റ് പെർഫോമൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്റെ ഒരു സ്വഭാവം വെച്ച് എനിക്ക് രാത്രി എങ്ങനെയായിരുന്നു എന്ന് ഊഹിക്കാൻ പറ്റും. വീടൊക്കെ അടിച്ച് തകർത്തുകയാണല്ലോ റിമിയെ. വീടില്ല, റൂം മാത്രം, റൂം മാത്രം. പക്ഷെ അടിപൊളിയായിരുന്നു റിമി. റിമിയുടെ ഭയങ്കര എനർജി, കാരണം എനിക്ക് തോന്നില്ല രാഹുൽ എന്നെ സപ്പോർട്ട് ചെയ്തെ അത്ര റിമിനെ സപ്പോർട്ട് ചെയ്തു. നാളെ തന്നെ ഊജാലൊക്കെ അടിപൊളിയായിരുന്നു റിമി. പക്ഷേ ഒരു സിനിമ സ്റ്റൈൽ പെർഫോമൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ പിന്നെ അത് ഒരു തമാശയാക്കി അങ്ങനെ ഫുൾ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു. തനിക്ക് എന്ത് തന്നാലും വന്നാലും കുഴപ്പമില്ല, എനിക്കിതെല്ലാം ഒന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കണ്ടേ? ജഡ്ജസിനോട് ചോദിച്ചാൽ അവരെ എനിക്ക് തരും, അതാണ് വലിയ പ്രശ്നം. കാരണം ഞാൻ ചോദിക്കട്ടെ, ചേട്ടാ ആരാണ് പറയൂ? നൈല. ഓഡിയൻസ് അപ്രീസിയേഷൻ അവാർഡ് ഗോസ് ടു റിമി ടോമി. ആ ജനുവരിയിലെ പരിപാടി ഡേറ്റ് ക്യാൻസൽ ചെയ്തേ. ഓക്കെ, അപ്പൊ വോൾമാക്സിന്റെ 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ആണ് രാഹുലിന്, രാഹുലിന് നമ്മൾ കൊടുക്കുക. രാഹുലിനും നൈലയ്ക്കും ചേർത്ത്, പ്രത്യേകിച്ച് രാഹുൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. റിമി ഓടിയപ്പോ റിമിയുടെ പുറകെ അതിന്റെ ഇടയിൽ കൂടെ ചാടി ഓടി വന്ന് രാഹുൽ. വോൾമാക്സ് പെയിന്റ്സ് നൽകുന്ന 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, ഒരാൾക്ക് 1000, ഒരാൾക്ക് 1000 വെച്ച് രണ്ടുപേരും. ദുബായിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആയില്ല. അതല്ല, ഇനി 2 മാസത്തേക്ക് വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ട, പെയിന്റിംഗ് ടിക്കറ്റുള്ള ഇത് കിട്ടിയല്ലോ. അപ്പൊ അതാണ് സന്തോഷം. സോ thank you to Walmax and thank you, thank you Rimi, thank you and thank okay, you super adipoli rendu perum anchor resort nammala support cheythu sahakarichu adinana ethem illi thank you onnum onnum chembannur international jewelers onnum onnum moonu powered by Walmax paints and poppy's baby care nammalodoppam Diwanji Moola Grand Prix yes എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഇടയ്ക്ക് പങ്കുവെക്കുന്നു, ഇടയ്ക്ക് ഞങ്ങൾ കളിക്കുന്നു, ചിരിക്കുന്നു, ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നു. Diwanji Moola ല് അന്തനും മൂകനും ബദറിനുമായിട്ടാണ് അല്ലേ സിനിമയുടെ ഒരു സംഭവമാണ്, കാണുമ്പോ മനസ്സിലാവും. ഇൻസൈഡ് സ്റ്റോറീസ് എന്തെങ്കിലും പറഞ്ഞെടുത്തറിയുമ്പോളാക്കും അല്ല. എന്നാലും ഇത് ചെറിയൊരു കാര്യമല്ലേ? അല്ല, എന്നാലും അങ്ങനെ സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയിലോ ഞാൻ എങ്ങനെ ഡയലോഗ് പറയാം, ചിലപ്പോൾ കണ്ണട് മുന്നിൽ ചെന്നിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ വോയിസ് മോഡുലേഷൻ ഇങ്ങനെയായിരിക്കും, ചിലപ്പോൾ എൻ്റെ ടോൺ ഇങ്ങനെയായിരിക്കും പറഞ്ഞ് പഠിച്ച് വന്നിട്ട് അവിടെ ചെന്നപ്പോൾ പൊട്ടനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെ ഒരു റോളിലോട്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തായിരുന്നു തോന്നിയത്? ഇനീഷ്യൽ റിയാക്ഷൻ ആയിരുന്നു. ഐ മീൻ ഞാൻ ഇത്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ആക്ട് ആസ് മ്യൂട്ടും അല്ല, സംസാരിക്കാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല. അപ്പൊ അനിലേട്ടൻ ഒരു, ഐ തിങ്ക് ഐ മെറ്റ് 2-3 പീപ്പിൾ, അവരുടെ ക്യാരക്ടേഴ്സ് അവർ കണ്ട് പഠിച്ച് അവരെങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് കണ്ട് പഠിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് ഞാൻ ഫസ്റ്റ്. ഞാൻ ഇപ്പൊ ചോദിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സിനിമയാന്ന് വിചാരിക്കാം. നിങ്ങളുടെ വീട് എവിടെയാ? നിങ്ങളുടെ വീട് എവിടെയാണ്? വീട് 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 എവിടെയാണ്? You are വീട് എവിടെ എവിടെ? കുലുക്കി, കോഴി, കോഴി കൂട്, ഓ കോഴിക്കോട്, അങ്ങനെയൊക്കെ അതിനകത്ത് പറയേണ്ടി വന്നു. എനിക്ക് അടുത്തുള്ള സിനിമ കണ്ടിട്ട് ഞാൻ പറയാം. നൈലയ്ക്ക് സ്വന്തം വാബ ഇപ്പൊ പഠിക്കുന്നത് ദുബായിലാണ്. എന്നാലും കുഞ്ഞു മോനെ പറ്റി പറയുമ്പോ നൈലയുടെ ഒരു 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 ഫീൽ എന്താണ്? എല്ലാ പേരന്റ്സിനെ പോലെ തന്നെ. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര, ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ പുള്ളി? അയ്യോ, എല്ലാ സിനിമയും കാണും. ഇപ്പൊ Diwanji Moola ട്രെയിലറേ ആള് കണ്ടിട്ടുള്ളൂ, കാരണം ദുബായിൽ ഇപ്പൊ റിലീസ് ആവാൻ പോണുള്ളൂ. അപ്പൊ കണ്ടിട്ട് പറഞ്ഞ എല്ലാം നന്നായിട്ടുണ്ട്, നൈലമ്മയുടെ ആക്ടിങ് ഒഴിച്ച് എന്നാണ് പറഞ്ഞത്. രാഹുൽ, വലിയൊരു പോയിന്റ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചു, പക്ഷെ അതിലൂടെ നമ്മൾ കടന്നില്ല. അയ്യോ, മിസ്റ്റർ ഇന്ത്യയാണ് നിങ്ങൾ, അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇതിനു മുമ്പ് കുറച്ച് പേര് അങ്ങനെ 1-2 പേര് വന്നോന്നിരിക്കൊരു സംശയം. ശരിക്കും എന്തൊക്കെയാ നിങ്ങൾ ഒരു മിസ്റ്റർ ഇന്ത്യ ആക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ? എന്തൊക്കെയാ? ബോഡി ഇതാണോ? ബോഡി മൊത്തം ഡിസിപ്ലിൻ വേണം, ഡെഡിക്കേഷൻ വേണം, നമ്മുടെ പേഴ്സണാലിറ്റി നോക്കും, നമ്മുടെ ആക്ടിങ് സ്കിൽസ് നോക്കും,
എവിടെ കൊണ്ടോ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ എത്ര ലെവൽ കോമ്പറ്റീഷൻസ് കഴിഞ്ഞിട്ട്? ഓക്കേ, സോ ഇത് ഓൾ ഇന്ത്യ ഓഡിഷൻസ് ആണ്. മെയിൻ സിറ്റീസ് ലൈക് ചണ്ഡീഗഡ്, ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, പൂനെ, കൊൽക്കത്ത. അങ്ങനെ കൊച്ചിയില്ല. സോ അവിടുന്ന് ഒരു 10,000 കണ്ടെസ്റ്റന്റ്സിന് ഐ മീൻ അപ്ലൈ ചെയ്തിരുന്നു. അതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് ഒരു 400, 500, 100, 30, നിന്നാണ് 400, 500, പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ ടോപ്പ് 15 വരുന്നു. അതായത് സെമി ഫൈനൽ ഒക്കെ ആയിട്ട് വരും. യെസ്, അതിനുശേഷം 10 days കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിനിങ് ഉണ്ട്. ലൈക് നമ്മളെ ആക്ടിങ് ട്രെയിനിങ്, പേഴ്സണാലിറ്റി ട്രെയിനിങ്, സ്പീച്ച് ട്രെയിനിങ്, വോയിസ് മോഡ്യുലേഷൻ, പിന്നെ നമ്മുടെ യുനോ ലൈക് എവറിതിങ്, മോഡലിംഗ്, ആക്ടിങ് എല്ലാം. They will correct it. മറ്റേ ഇതാണ് ചെറിയ ഇതൊക്കെ ഇട്ടിട്ട് വേണം വന്ന് നിൽക്കാൻ. അങ്ങനെ പെണ്ണുകുട്ടികൾക്ക് അല്ലേ, പെൺകുട്ടികൾക്ക് അങ്ങനെയുണ്ട്. ഐശ്വര്യ റായ് ആണെ പോലും അത് ഇടണം അല്ലേ? അതേപോലെ നിങ്ങൾക്കും കാണൂലേ, അത്ര ഇട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എത്ര പാക്ക് ഉണ്ടെന്നൊന്ന് കാണിച്ചു തന്നെ. കാരണം മിസ്റ്റർ ഇന്ത്യക്കുള്ള യോഗ്യത ഉണ്ട് നമുക്ക് അറിയണമല്ലോ. മിസ്റ്റർ ഇന്ത്യ വിന്നർ ആയിരിക്കുന്ന രാഹുൽ നമ്മുടെ പ്രോഗ്രാമിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഒത്തിരി കഷ്ടപ്പെട്ടാണ്, ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഇവരിത്രയും വർഷം കഷ്ടപ്പെട്ട് വളരെ ട്രെയിൻഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ അത്രയും പേരെ പിന്തള്ളി മിസ്റ്റർ ഇന്ത്യ വിന്നർ ആവുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പക്ഷേ സ്ത്രീകൾക്കും ഐശ്വര്യ റായ് ആണോ അതുപോലെയാണ് പുരുഷന്മാരുടെ കാര്യത്തിൽ സ്ഥാനം. ഓക്കെ, അപ്പൊ രാഹുൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് രാവും പകലും ഇല്ലാണ്ട് മിനിമം ജിമ്മിലൊക്കെ ഒരു 3-4 മണിക്കൂറെങ്കിലും വേണം. നല്ല അപ്പൊ രാഹുൽ ആ ഒരു സ്റ്റൈൽ വോക്കിംഗ് അല്ലെങ്കിൽ ആ നടത്തം, ആ ഒരു എങ്ങനെയാണ് രാഹുലിന്റെ ആ ബോഡി? ഞങ്ങൾക്ക് തരാൻ പറ്റുമോ നോക്കട്ടെ. നല്ല ബോഡി ആണോ? രാഹുൽ നമുക്ക് വേണ്ടി അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് രാഹുൽ, കാരണം ഇതൊന്നും നാണിക്കേണ്ട കാര്യമില്ല. അപ്പം പെണ്ണുങ്ങളൊന്നും അല്ല, കാരണം അവർ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൽമാൻ ഖാൻ അടക്കമുള്ള ആൾക്കാർ എപ്പോഴും ഇവരിത് ക്രിയേറ്റ് ചെയ്യണതിന് ഇത് തന്നെ അവരിങ്ങനെ നിന്ന് കാണിക്കുന്ന, അവർ തന്നെ സെൽഫി എടുത്തിട്ട് അവർ തന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ഫോട്ടോ ഇടുന്നു. അതുകൊണ്ട് നാണിക്കേണ്ട കാര്യം. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി കാണിച്ച ആ സൽമാനസിന് വലിയ ഉപകാരം. ഞങ്ങൾ പ്രതീക്ഷിച്ചു അത് പലതും വന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു കാര്യം ചോദിച്ചില്ല, രാഹുലിന്റെ ഫാമിലിയെ പറ്റി ചോദിച്ചില്ല. രാഹുൽ മാരീഡ് ആണോ? പല സുന്ദരി കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുന്നു, അയ്യോ ഈ ചേട്ടനെ പറ്റി ബയോഡേറ്റ ഒന്നും കിട്ടിയിരുന്നെങ്കിൽ ഒരു വിവാഹ പേരത്തിന് അയക്കായിരുന്നു എന്നൊക്കെ. അത് ഓൾറെഡി എൻഗേജ്ഡ് ആണോ അതോ ഫിക്സ് ചെയ്ത് വെച്ചിട്ട്? സിംഗിൾ ആണ്. കല്യാണം വേണ്ട, പക്ഷെ ഇങ്ങനെ സ്നേഹിച്ച് നടക്കുക എല്ലാരും ഇങ്ങനെ ഡേറ്റിംഗ്, ചാറ്റിംഗ്, ചീറ്റിംഗ് അതിനെ പറ്റിയൊക്കെ. ഡേറ്റിംഗ് ചാറ്റിംഗ് കുഴപ്പമില്ല, ചീറ്റിംഗ് ഈസ് നോട്ട് റൈറ്റ്. അതൊരു രസമില്ലാത്ത കാര്യമാണ്. ആരും ചീറ്റ് ചെയ്തിട്ടില്ല, ആരും ചീറ്റ് ചെയ്തിട്ടില്ല, ഒരു പെണ്ണും ശപിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ മറ്റേ രേവതി ആരാണ്? രേവതി ആരാണ്? ഒന്നും പ്രേമിക്കില്ല പോലെ ചിങ്കിൾ മിങ്കിൾ അങ്ങനത്തെ അങ്ങനത്തെ. ഇന്റർനാഷണൽ ജൂവലേഴ്സ് 1-1-3 പവേർഡ് ബൈ പോപ്പീസ് ബേബി കെയർ നമ്മുടെ ക്വിസ് റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള പ്രോപ്പർട്ടീസ്, അതിനുള്ള പണിഷ്മെന്റിനുള്ള കാര്യങ്ങൾ, അതിനുള്ള അമ്പയ്യാനുള്ള കാര്യങ്ങൾ, ആരോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻസും റെഡി ആയിട്ടുണ്ട്. ടീം എ ആയിട്ടും ടീം ബി ആയിട്ട് തിരിക്കുന്നു. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ ആരോ എടുത്ത് അതിൽ എറിഞ്ഞ് അതിൽ പറയുന്ന പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ ഈ ബോളിന്റെ അകത്തിരിക്കുന്ന പണിഷ്മെന്റ് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്ന അതെടുത്ത് എറിഞ്ഞ് പണിഷ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. എന്റെ അടുത്താണോ? വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. കുസൃതി 1, കാരണം ഇത് നമ്മൾ വഴുനീളെ. 2, 3, ആ ഭാരം. 3, സംഭാരം. അയ്യോ ശരിയാ ശരിയാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് എഴുതിയതാര്? ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷാണ്, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇത് പറയാണ്ടിരുന്നാൽ ഭയപ്പെട്ടില്ല. അമ്മ മലയാളിയാണ്, അച്ഛനല്ല, അച്ഛനും മലയാളി. അപ്പൊ ഇത് എന്തായാലും പറയണം. എപ്പോഴും അവര് പാടിത്തന്നിരുന്ന, പണ്ടെങ്കിലും കൊച്ചിലേ പാടി തന്നിരുന്ന ഒരു പാട്ടായിരിക്കാം, ഏതമ്മമാരും പാടി കൊടുക്കുന്ന ഒരു പാട്ടായിരിക്കും ഇത്.
ഓമാനത്തിങ്കളെ കിടാവോ നല്ല കോമള താമര പോവോന്നല്ലേ. ലാസ്റ്റ് വരുന്നത് തമ്പി, അത്രയും കൂടെ ആക്കി തരാം. ഇനി പറയാൻ പറ്റുമോ? ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് എറിയുക. രാഹുൽ ഭയങ്കര ഗെയിമിന്റെ ആളാണല്ലോ. ആ എറിയുന്ന കാണാനൊക്കെ ഒരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഇനി ഉണ്ടല്ലോ. അയ്യോ, ഇത് എന്തൊരറിയായിരുന്നത്. 30 സെക്കൻഡ്, മൂന്ന് ഐസ് ക്യൂബ് വായിലിട്ട് നിൽക്കുക. ആ അടിപൊളി. അയ്യോ, ഇച്ചിരി കടപ്പാവാതിനല്ലേ ഇത്ര ബുദ്ധിമുട്ടുള്ള. വിഴുന്നില്ല, വായിൽ വെക്കണം. 1, 2, 3, 4, 5. ഇതൊക്കെ പുള്ളിക്ക് ഒരു ഗെയിമേ അല്ല. ഇനി വേണം ഇഷ്ടപ്പെട്ടു പോയിട്ടോ. സാധാരണ ഇത് വീട് സ്ഥിരം ചെയ്യുന്ന കാര്യമൊന്നും മതി. അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്. എപ്പോഴും ടൺ കണക്കിന് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥലം വാഷിംഗ്ടൺ. വാഷിംഗ്ടൺ ഡി സി. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ രണ്ട് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2017 ലോകസുന്ദരി പട്ടം നേടിയ വനിതയാര്? അത് പറയാം, കാരണം മിസ്റ്റർ ഇന്ത്യ ആണ്. ഉറക്കെ പറ മാനുഷി ചില്ലർ. ഓ അത് ശരി, നല്ല ഫ്രണ്ടാണ് അല്ലേ. എവിടുത്തെ? ഹരിയാന. ഹരിയാനയില്ലേ. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ അന്വേഷണം പറയൂ, പറ്റുമെങ്കിൽ പ്രോഗ്രാമിൽ വരാൻ പറയൂ കേട്ടോ. ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയും. സ്ക്രീനിൽ കാണിക്കുന്ന രണ്ട് ചിത്രത്തിൽ നിന്നും പരസ്പരമുള്ള വ്യത്യാസം കണ്ടെത്തുക. 30 സെക്കൻഡിനുള്ളിൽ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും പ്രകടമായ 4 വ്യത്യാസമെങ്കിലും കണ്ടുപിടിക്കുക. ആ എവിടെ ആദ്യത്തെ? ഇവിടെ 5, അപ്പുറത്ത് 4. ഇവിടെ 5, അപ്പുറത്ത് 4. ഇവിടെ 5, അപ്പുറത്ത് 4. അല്ല, പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തില്ല. രണ്ട് പോയിന്റ് കിട്ടിയില്ല ഓൾറെഡി. പക്ഷെ ഞാനിത് എറിഞ്ഞ അതില് കൊള്ളില്ല, അതല്ലേ അതിന്റെ പ്രശ്നം. എല്ലാരും നോക്കി നിൽക്കേ. 6, 9, 9, 9. സഹപാഠിയോട് തോന്നി ആദ്യ പ്രണയം തുറന്നു പറയുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയായി അഭിനയിക്കുക. ആ പ്ലസ് ടു വിദ്യാർത്ഥി അല്ല, അവരുടെ ഒരു ഇങ്ങനത്തെ ഒരു ഇതില്ല. അപ്പം ആദ്യ പ്രണയം നൈലക്ക് രാഹുലിനോട് തോന്നി. സൂപ്പർ, കറക്റ്റ് ചേരുന്നുണ്ട്. ലാസ്റ്റ് ടീച്ചർ കണ്ടുപിടിക്കും നിങ്ങളുടെ പ്രണയം. രാഹുൽ, ഐ വാണ്ട് ടെൽ യു സംതിങ്. ഇറ്റ്സ് ആക്ച്വലി ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, ബട്ട് എനിക്കൊരു ധൈര്യം വന്നില്ല. പ്ലീസ്, ഇഷ്ടമല്ലെങ്കിൽ ആരോടും പറയാനൊന്നും നിൽക്കരുത്. അതെന്താ പറയാത്തത്? ഐ ഡിഡ് നോ, ബിക്കോസ് രാഹുൽ ഇത്ര ഹാൻസം അല്ലേ. ഓൾമോസ്റ്റ് ഓൾ മൈ ഫ്രണ്ട്സ് ലൈക്ക് യു അലോട്ട്. അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞാൽ ഇനി എനിക്കിഷ്ടാണെന്ന് നല്ലോ. വാട്ട്? എനിക്കിഷ്ടാണെന്ന് നല്ലോ. എന്നെയോ? അതെ. Really? No. Satyato. Really? No. Rahul and Naila, what you're doing here? What you are doing here? Ma'am, eating. Do you know which class is, which hour is this? Mathematics. My class, mathematics. Go, go. Tend to poru. Go fast. Or Mitchell. Okay. Go that side, go that side. Okay. Okay, let's start our class.
ഭയങ്കര ഒരു നല്ല രസമായിട്ടുള്ള ആക്ട്രസ് ആണെന്നുള്ളതിന്റെ തെളിവാണ്. എന്ത് നാച്ചുറൽ ആയിട്ട് ശരിക്കും ഇവിടെ നിങ്ങൾ തമ്മിലൊരു ഇഷ്ടം നടക്കുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്ത്. ക്വസ്റ്റ്യൻ രാഹുലിന്റെ അടുത്താണ്. ഇത് സെയിം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. സ്ക്രീനിൽ കാണുന്ന വ്യത്യാസം കണ്ടുപിടിക്കാം. നാല് ഡിഫറൻസ് കണ്ടുപിടിക്കാം. രണ്ട് വെഡിങ് പിക്ചർ ആണ്. എന്താ ഓക്കെ കയ്യിലേ കയ്യിലേ ഓക്കെ രണ്ടുപേർക്കും താടിയുണ്ട്. ഓക്കെ മനസ്സിലായില്ല. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആരും എടുത്ത് എറിഞ്ഞു. നമ്പർ 6 ഐസ്ക്രീമിൽ മുക്കി ഇലിമ്പിപ്പുളി കഴിക്കുക. ആഹാ ഞാൻ കാത്തിരുന്ന ഐറ്റം. ഐസ്ക്രീമിൽ മുക്കിയിട്ട് അത് അത്ര വലിയ കുഴപ്പമില്ല. ഇലിമ്പിപ്പുളിയും കുഴപ്പമില്ല, ഐസ്ക്രീമും കുഴപ്പമില്ല. എന്നാലും പടപടയെന്ന് കഴിക്കുക. എത്ര ഇലിമ്പിപ്പുളി കഴിക്കാൻ പറ്റും നോക്ക്. നല്ല മുക്ക് നന്നായിട്ട് ഇളക്ക്. എന്നിട്ട് കഴിക്കുക. എന്താ കഴിക്ക്, പടപടയെന്ന് കഴിക്കുക. ഓ ഒരെണ്ണം പടയം എടുക്കുക. ആ ഇനി ഇളക്ക് നന്നായിട്ട് മുക്കി. രണ്ട് അയ്യോ നമ്മൾ കഴുകിയിട്ടില്ലായിരുന്നു. എന്നാലും സാരമില്ല, കുഴപ്പമില്ല. കഴിച്ചു മെടുക്ക. നല്ല വൈറ്റമിൻ സി ആണ്. തിളങ്ങട്ടെ മുഖം. സൂപ്പർ. ശരി, ക്വസ്റ്റ്യൻ രണ്ട് അവസാനിക്കുമ്പോൾ രണ്ടുപേരും ഇക്വലി ഗുഡ് എന്ന് പറയാം. പക്ഷേ ഇല്ല, നൈല എവിടെയോ ഒരു പോയിന്റിന് വ്യത്യാസത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ നല്ലൊരു നൈലയ്ക്ക് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മീനി നിറയെ കരയല്ലേ കൽവിന്നോ. നമ്മള് പാട്ടൊരു സമ്മാനം കൊടുക്കും. കല്ലുകൊണ്ടല്ലോ മുല്ലപ്പൂണ്ടല്ലോ. ഓക്കെ അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് സെക്ഷൻ ആണ്. പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റിയ ശേഷം നമ്മൾ ഒരു അടിപൊളി പാട്ടൊക്കെ പാടിയിട്ട് ഇവിടുന്ന് ബൈ പറയും. ഓക്കെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് 1-1-3 പവർഡ് ബൈ പോപ്പീസ് ബേബി കെയർ ആൻഡ് വോൾമാക്സ് സ്പേസ്. അയ്യോ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ചില എപ്പിസോഡുകൾ നന്നായിട്ട് വരുമ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നൈല ഇത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ടി വിയിൽ അല്ലെങ്കിൽ ചില ഒരുപാട് വലിയ ആക്ടേഴ്സ് വന്നാലും ഒരു പക്ഷേ ടി വിയിൽ നമ്മൾ മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂസിന് വരുമ്പോൾ ഒരു ഭയങ്കര സൈലന്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നൈലയ്ക്കും അറിയാം. പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോൾ അത് എനിക്കും വലിയൊരു സന്തോഷമാണ്. നൈല, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഒരിക്കൽ കൂടി ദിവാൻജി മൂല ഗ്രാൻഡ് പ്രീക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്, ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കണു. എല്ലാവരും എല്ലാ സിനിമകൾ കാണുന്നതിനോടൊപ്പം തന്നെ ദിവാൻജി മൂല ഗ്രാൻഡ് പ്രീ എന്ന ഞങ്ങളുടെ ഫിലിമും കാണണം. ഇതിനകത്ത് വിനായകൻ ചേട്ടനുണ്ട്. അപ്പം വിനായകൻ ചേട്ടന് ഭയങ്കര ഫാൻസാണ്. ആള് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഭയങ്കര കയ്യടിയും ഭയങ്കര മാസ് ഫീലാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫാൻസിനും സ്വാഗതം. രാഹുൽ, ദിവാൻജി മൂല ഒരു നല്ല ഫൺ ഫിൽഡ് ഫാമിലി എൻ്റർടൈനർ ആണ്. സിനിമ തിയേറ്ററിൽ പോയി കാണണം. ബിക്കോസ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് യു കെൻ എക്സ്പീരിയൻസ് ഓൺലി ദ മൂവി ഓൺലി ഇൻ ദ തിയേറ്റർ എന്ന് പറയാം. അങ്ങനത്തെ ഒരു നല്ല മേക്കിംഗ് ഉള്ള നല്ല ബൈക്ക് റേസ് ഉള്ള ഫൺ ഫിൽഡ് എൻ്റർടൈനർ ആണ്. ഓക്കെ രാഹുൽ, അപ്പൊ തുടർന്നുള്ള എല്ലാ കാര്യത്തിനും നമ്മുടെ കരിയറിലായിക്കോട്ടെ രാഹുലിന്റെ ജീവിതത്തിലായിക്കോട്ടെ എല്ലാം കൊണ്ട് നല്ലൊരു അല്ലേ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു പെൺകുട്ടി വരട്ടെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ കൂട്ടത്തിൽ ഇനി കല്യാണം കഴിക്കാനിരിക്കുന്നത് നമ്മുടെ രാഹുലാണ്. ഇപ്പൊ രാഹുലിന്റെ കല്യാണം നടക്കുന്ന ഒരു ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? അവിടെ രാഹുൽ എന്തായിരിക്കും? നമ്മൾ ആ ഗസ്റ്റ് ആയിട്ട് അതിന്റെ അകത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്? വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ എല്ലാം. രാഹുൽ രാഹുലിന്റെ കല്യാണം നമ്മൾ സങ്കല്പിക്കാൻ പോവുകയാണ്, ഇവിടെ വെച്ച് നടത്താൻ പോവുകയാണ്. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോണു. ഇപ്പൊ രാഹുലിന്റെ നടക്കുന്ന ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഡാൻസ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ചക്കന് പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചങ്സുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. അതിലടിയോ നിറമൊല്ലയോ വരനെവിടെ വന്നെവിടെ വിളിയടിയോ നമ്മുടെ ചക്കന്റെ കല്യാണം പൊടിയാണ്ട നമ്മുടെ വെണ്ണി. ചങ്കു പറിച്ച് കേൾക്കും കല്യാണം.